നമസ്കാരം. പാകിസ്ഥാൻ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ നടന്ന ഒരു സംഭവം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ താരം മുഹമ്മദ് ഹഫീസിന്റെ കൈവിട്ട പന്തിൽ സിക്സ് അടിച്ച ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാണർ, ആ ഓർമ്മ നമുക്ക് കാണുമായിരിക്കും. ഹഫീസ് എറിഞ്ഞ പന്ത് രണ്ട് തവണ പിച്ച് ചെയ്തിട്ട് വാണർ ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്ന് കളിച്ച് സിക്സ് അടിച്ച പന്ത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. മിഡ് വിക്കറ്റിലൂടെ അടിച്ച ആ സിക്സ് ഓർമ്മയുണ്ടാകും. ആ സിക്സിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഓപ്പണറായ ഗൗതം ഗംഭീർ. ക്രിക്കറ്റ് കളിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് വാണറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് ഗംഭീർ പറയുന്നത്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന 2020 ലോകകപ്പ് രണ്ടാം സെമിയിലാണ് ഹഫീസിൻ്റെ കൈവിട്ട പന്ത് വാണർ ഗാലറിയിൽ എത്തിച്ചത്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് നേടി. 177 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിലെ 8th ഓവറിലാണ് ഇങ്ങനൊരു വിവാദ സംഭവം ഉണ്ടായത്. മത്സരത്തിൽ ആദ്യ ഓവർ എറിയാനായി എത്തിയത് പാകിസ്ഥാന്റെ വെറ്ററൻ താരം മുഹമ്മദ് ഹഫീസാണ്. ക്രീസിൽ 17 പന്തിന് 24 റൺസുമായി ഡേവിഡ് വാണറും ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നു. ഓവറിലെ ആദ്യ പന്തിൽ ഹഫീസിന് പിഴച്ചു. കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് തെന്നിത്തെറിച്ച പന്ത് ബോളർക്ക് അധികം മുന്നിലല്ലാതെ പിച്ച് ചെയ്തു. രണ്ടാമതും പിച്ച് ചെയ്ത് പുറത്തേക്ക് നീങ്ങവേ വാണർ ക്രീസ് വിട്ട് പുറത്തിറങ്ങി. മൂന്നാമത്തെ പിച്ചിന് മുമ്പേ പന്ത് നേരെ ഗാലറിയിലേക്ക് പറത്തി. പന്ത് രണ്ട് തവണ പിച്ച് ചെയ്തതിനെ തുടർന്ന് അമ്പയർ നോ ബോൾ അനുവദിച്ചു. ഫ്രീ ഹിറ്റ്. അടുത്ത പന്തിൽ വാണർ ഡബിൾ നേടിയതോടെ ഓസീസ് ആകെ ലഭിച്ചത് 9 റൺസാണ് ഒരൊറ്റ ബോളിൽ. എന്നാൽ ഹഫീസിൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുവന്ന പന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് സിക്സർ അടിച്ച വാണറിനെ രൂക്ഷമായ ഭാഷയിലാണ് ഗംഭീർ വിമർശിച്ചത്. ഗംഭീറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കളിയുടെ മാന്യതയ്ക്കൊട്ടും നിരക്കാത്ത തീർത്തും ദയനീയമായ പ്രകടനമായി പോയി വാണറിൻ്റേത്. ലജ്ജാകരം. രവിചന്ദ്രൻ അശ്വിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഗംഭീർ കുറിച്ചു. പന്ത് ബാറ്റിൽ തൊടാതെ കടന്നു പോയിട്ടും അമ്പയറുടെ തീരുമാനം റിവ്യൂ ചെയ്യാതെ വാണർ എന്തിനു മടങ്ങി? അതും ഒരു ചോദ്യമായിരുന്നു. കാരണം പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഡേവിഡ് വാണറുടെ പുറത്താകൽ ഓസീസിന് തുടക്കത്തിൽ തിരിച്ചടിയായിരുന്നു. ഷദബ് ഖാന്റെ പന്തിൽ ഷോട്ടിന് ശ്രമിച്ച് പരാജയപ്പെട്ടതോടെ പന്ത് വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വാന്റെ കയ്യിലേക്ക് വന്നു. പാകിസ്ഥാന്റെ അപ്പീൽ അംഗീകരിച്ച് അമ്മയർ ഔട്ട് വിളിച്ചു. DRS റിവ്യൂ അവസരം ബാക്കിയുണ്ടായിട്ടും അതിന് നിൽക്കാതെ വാണർ മടങ്ങുകയും ചെയ്തു. പിന്നീട് ടെലിവിഷൻ റീപ്ലേയിലാണ് പന്ത് ബാറ്റിൽ ഒരസിയിട്ടേ ഇല്ല എന്ന് വ്യക്തമായത്. ബാറ്റിൽ ഒരസിയെങ്കിൽ കൃത്യമായും വാണറിന് മനസ്സിലായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് വാണർ റിവ്യൂവിനും പോയില്ല? ഈ രണ്ട് പ്രശ്നങ്ങളാണ് വാണറിന് മേൽ അന്നുണ്ടായിരുന്നത്. ഒന്ന് സിക്സർ അടിച്ച സംഭവം, ഒന്ന് ഔട്ടായിട്ട് എന്തുകൊണ്ട് റിവ്യൂ ചെയ്തില്ല എന്നുള്ള സംഭവം.